നമസ്കാരം എൻ്റെ പേര് സുസ്മിത എന്നാണ് ഞാൻ ബാംഗ്ലൂർന്നാണ് ജനിച്ച് വളർന്നതെല്ലാം ഇവിടെ തന്നെയാണ് ബാംഗ്ലൂരിൽ തന്നെയാണ് എനിക്കിങ്ങനെ കൃഷ്ണാനുഭവം ഉണ്ടായിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ ഞങ്ങളിവിടെയെല്ലാം കൂടുതൽ ക്ഷേത്രത്തിൽ പോവുക അങ്ങനെ കൃഷ്ണനായിട്ട് വലിയ എന്താ പറയുക എനിക്കൊരടുപ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഫൈനാൻഷ്യലി പ്രശ്നം വരുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഭാഗവതം കേസ് ഉദി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നു അപ്പോൾ അങ്ങനെ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണനോട് കൂടുതൽ നമുക്ക് ആരാധന തോന്നിയത് ആ ഇടയ്ക്ക് ഒരാൾ എനിക്ക് ഇങ്ങനെ ചെന്നൈയിൽ വിശ്വാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ലിങ്ക് കിട്ടും ഫ്രീ ആയിട്ട് വിഷ്ണു സഹസ്രനാമ എല്ലാം പഠിപ്പിച്ചു തരുമെന്ന് അപ്പോൾ അത് ആ ലിങ്ക് കിട്ടിയ അത് യൂട്യൂബിൽ കാണും അപ്പോൾ അത് കിട്ടിയൊരു അത് വിഷ്ണു സഹസ്രനാമ വായിക്കാൻ പഠിക്കാനും പഠിച്ചു പറയാനും തുടങ്ങിയ ശേഷമാണ് കൂടുതൽ കൃഷ്ണനോടും ഗുരുവായൂരപ്പനോടും കൂടുതൽ അടുപ്പം തോന്നിയത് അങ്ങനെ അതൊരു കൊറോണ സമയമായിരുന്നു അപ്പോഴിലെ വളരെ ലോക്ക്ഡൗൺ സമയമായിരുന്നു അന്നേരമാണ് ആ സമയത്ത് കൊയ്ത് ഗുരുവായൂർ ക്ഷേത്രം ഇങ്ങനെ ഓപ്പൺ ആവാൻ പോകുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ സമയത്തിന് ശരി എന്നാൽ ഞാൻ ഗുരുവായൂർ പോകണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരിക്കൽ സ്വപ്നത്തിൽ ഇങ്ങനെ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നു അപ്പോൾ മോന് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾ അപ്പോൾ മോന് താടി എല്ലാം ഉണ്ട് ചെറുതായിട്ട് മെല്ലിനിട്ട് അപ്പോൾ മോനെ അവിടെ സോഫയിലിരിക്കാൻ എൻ്റെ സ്വപ്നത്തിൽ അപ്പോൾ മോന് മോൾക്ക് ഉമ്മ കൊടുത്തൊരു മോൻ ഇങ്ങനെ നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഓ മോനും ഉമ്മ തരാത്തവരുടെ സങ്കടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ ആ മുഖം വേറെ മുഖം എൻ്റെ മോൻ്റെ മുഖമല്ല വളരെ തെളിഞ്ഞു കണ്ടു തലയിൽ ഇങ്ങനെ കൃഷ്ണൻ്റെ കൊണ്ടേട്ട പോലെ കൊണ്ടേയിട്ടിട്ടുണ്ട് അപ്പോഴ് പിന്നെ ഇത് മുഖം എൻ്റെ മോൻ്റെ മുഖമല്ലല്ലോന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിലോർക്കും ആ മുഖം പിന്നെ ഇടയ്ക്കിടക്ക് സ്വപ്നത്തിൽ വരാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടക്കാണ് യൂട്യൂബിൽ ഞാൻ കണ്ടത് ഇങ്ങനെ ഗുരുവായൂരിൽ ഈ പ്രാവശ്യത്തെ മേൽശാന്തി ആയിട്ട് കിരൺ ആനന്ദ് ആണ് സെലക്റ്റ് ആകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളായിരുന്നു ആ കിരൺ ആനന്ദ് തിരുമേനി ആ അവരെ ഞാൻ വന്ന് അത് കണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് ഒക്ടോബർ മാസം ഏത് സമയമാണെന്ന് തോന്നുന്നവരിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്കൊന്ന് പോയി കണ്ടേ പറ്റൂ അവരാണ് ഈ പ്രാവശ്യവും ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ട ആളാണെന്ന് അങ്ങനെ ഞാൻ ഗുരുവായൂരിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലേക്ക് വന്നു അത് ആ സമയമെന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞ് ഓപ്പൺ ആയ സമയമായിരുന്നു അപ്പോൾ ആൾക്കാരൊന്നും ഇല്ല തിരക്കില്ല നല്ലൊരു സമയമായിരുന്നു പക്ഷേ എനിക്ക് ഈ നിർമാല്യം തൊഴുതാ തൊഴുതാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഏത് സമയത്താണ് കയറേണ്ടത് എപ്പോഴാണ് നിൽക്കേണ്ടത് എവിടെയാണ് താമസിക്കേണ്ടത് അതിൻ്റെ ഇടക്ക് താമരകൃഷ്ണനെ എവിടെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴാണ് ലൈനിൽ ലൈനിലൊരാൾ നിന്നിനേനു എൻ്റെ മനസ്സിലുള്ള എല്ലാം ക്ലിയറാക്കി തന്നു എന്നിട്ട് ഈ കിരണാനന്ദിനെ കാണാനാണ് ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പനല്ല അപ്പോൾ ഞാനിങ്ങനെ ലൈനിൽ നിന്ന് പോകുമ്പോൾ ഉള്ളിൽ കയറി കയറിയരോ കിരണാനന്ദ അവരെ തിരുമേനിനെ കാണാനില്ല അപ്പോൾ ശരിയോ തിരുമേനി കാണാനില്ലല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടാൾ എന്ന് പറഞ്ഞിട്ട് നട ഞാൻ ശരി ഗുരുവായൂരപ്പൻ്റെ ഇതിൽ കണ്ടു നടേന്ന് ആ കുറച്ച് മാറി നടക്കുമ്പോഴാണ് നമുക്ക് ഗണപതിൻ്റെ കാണും ഉള്ളില് അപ്പോൾ അവിടെ അവിടെ അവിടെയുണ്ട് പൂജ ചെയ്യുന്ന കിരണ നൻസിരി തിരുമേനി അവരെ കണ്ടത് എനിക്കൊരു ഷോക്കായി ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖം അതേ ആള് ഞാൻ കുറച്ചിരം നോക്കി നിന്നു കണ്ണിൽ വെള്ളം വരുന്ന പോലെ തന്നെ പക്ഷെ അവരോട് സംസാരിക്കാനോ അവർ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റൂലല്ലോ അപ്പം അവരെന്നെയും ഇങ്ങോട്ട് നോക്കുന്നത് എന്താ ഈ സ്ത്രീ ഇങ്ങനെ നോക്കുന്നതെന്നായിരിക്കാം പിന്നെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി അപ്പോഴത് കഴിഞ്ഞ് എനിക്ക് വന്നിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ അങ്ങനെ പരിചയമില്ല ഒരിക്കൽ അറ്റം ഒന്ന് രണ്ടോട്ടോ വന്നതാണ് പക്ഷെ അത്ര ഒരു ഇത് പരിചയമില്ലായിരുന്നു ഈ നിർമാല്യത്തിനെ പറ്റിയോ അമ്പല ക്ഷേത്രത്തിനെ പറ്റിയോ ഒന്നും എനിക്ക് എനിക്കുള്ളിൽ എനിക്ക് താമരകൃഷ്ണൻ എവിടെ താമരകൃഷ്ണൻ എന്നൊരു സംശയം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എൻ്റെ കൂടെ ക്യൂവിൽ നിന്ന് വന്ന ആളെ എന്നെ ഫുൾ ഗൈഡ് ചെയ്ത് നിങ്ങൾ ഈ ഈ സമയത്ത് ഇവിടെ നിൽക്കണോ ഈ ക്ഷേ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ഹോട്ടലും താഴെ മേലെ ഒരു റൂമുണ്ട് ഇവിടെ താമസിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വരാൻ എളുപ്പമായിരിക്കും പിന്നെ താമരകൃഷ്ണനെ നിങ്ങൾക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് അതെല്ലാം കാണിച്ച് തന്നു അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ രംഗനാഥ സ്വാമി ഇങ്ങനെ കിടക്കുന്നതുണ്ട് അപ്പോൾ ഇത് ഒറ്റക്കല്ലിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ച് തന്നു ഇതെല്ലാം കാണിച്ച ആൾ പറഞ്ഞു തന്നു അതിൻ്റെ ഇടക്ക് ഞാൻ അവരെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് കണ്ണ് തെറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനോട് തന്നെ ഞങ്ങളൊക്കെ ഇത്രയും നേരം ഇതെല്ലാം ഗൈഡ് ചെയ്ത് പറഞ്ഞില്ല അയാൾക്കൊരു അവർക്കൊരു സഹായം ഇത് താങ്ക്സ് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ തേടുന്നു അപ്പോഴും അവര് നമ്മളെ ഉള്ളിൽ എല്ലാം തിരിഞ്ഞ് അവർ നട പുറത്തേക്ക് കാല് വെക്കാൻ പോന്നു അപ്പോൾ തൊട്ട് ബാക്കിൽ ഞാനും എൻ്റെ ഭർത്താവ് അവരോട് ഓടി ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് താങ്ക്സ് പറയണമല്ലോന്ന് അവർ പുറത്ത് കാല് വെച്ചതും ഞാനും പുറത്തേക്ക് കാല് വെച്ച് നോക്കുന്നു. അന്ന് കൊറോണ സമയമായിട്ട് ആരും മനുഷ്യരില്ല ആ വലിയ ഹാളിൽ ഞാൻ ഇടത്തും വലത്തും നോക്കും തൊട്ട് ബാക്കിലാണ് ഞാൻ ഇത്ര മിന്നൽ പോലെ ഇവരെവിടമായി മാഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ ഒരു സംശയമായി ഞാൻ ലെഫ്റ്റും റൈറ്റ് എല്ലാ ഭാഗവും നോക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞല്ലോ നമ്മളെ തൊട്ട് ബാക്കിലല്ലേ നിൽക്കുന്നത് ഈ ഇവിടെ അവിടെ ആരും ഹാളില്ല അങ്ങനെ ഒരു രണ്ടൊരു നല്ല ഒരു രണ്ടനുഭവമായി അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ അധിക ഗുരുവായൂർ പോയി വരാറുണ്ട് അങ്ങനെ എൻ്റെ ഒരു ഒരു അനുഭവം അതിൻ്റെ ശേഷം കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും നല്ലൊരു അനുഭവം ഉണ്ടാവാറുണ്ട്